ഫ്രാഞ്ചൈസ്. ദ ടേം ഫ്രാഞ്ചൈസ് വെൻ അപ്ലൈഡ് ടു ഇലക്ഷൻസ് മീൻസ് ദ റൈറ്റ് ഓഫ് സിറ്റിസൺസ് ടു വോട്ട്. ഫ്രാഞ്ചൈസ് വാസ് വൺസ് ലിമിറ്റഡ് ടു സിറ്റിസൺസ് ഹു കുഡ് സാറ്റിസ്ഫൈ സർട്ടൈൻ കണ്ടീഷൻസ് സച്ച് ആസ് എഡ്യൂക്കേഷൻ, പൊസിഷൻ ഓഫ് വെൽത്ത് ആൻഡ് ഇൻകം. അപ്പൊ നമ്മൾ പറഞ്ഞു യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറഞ്ഞാൽ എന്താ? Those who have completed 18 years old, that person must have a right to vote. അല്ലേ? അതല്ലേ നമ്മൾ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറഞ്ഞാൽ. ഫ്രാഞ്ചൈസ് എന്നതുകൊണ്ട് ഇത്രേ അർത്ഥമുള്ളൂ, റൈറ്റ് ഓഫ് എ സിറ്റിസൺ ടു വോട്ട്, വോട്ട് ചെയ്യാനുള്ള അവകാശം. മനസ്സിലായോ? ഫ്രാഞ്ചൈസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റൈറ്റ് ടു വോട്ട്, റൈറ്റ് ഓഫ് എ സിറ്റിസൺ ടു വോട്ട്, സിറ്റിസൺസിനെ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് നമ്മൾ ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത്. ഓക്കെ, then a vote enables citizens to choose the people who will represent them in state assembly. The vote gives citizens the right to choose the people who will govern the country. If the citizens are not satisfied with these people, they can replace them at the next election. Namakkariya nammal parnu enda, those who have completed 18 years old, that person must have right to vote. അല്ലെ? ഏത് വ്യക്തിക്കാണോ 18 വയസ്സ് കംപ്ലീറ്റ് ആയത്, ആ വ്യക്തിക്ക് എന്തുണ്ട്? ആ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയാം. ഇനി ഫ്രാഞ്ചൈസ് എന്നതുകൊണ്ട് ഇത്രേ അർത്ഥമുള്ളത്, റൈറ്റ് ഓഫ് എ സിറ്റിസൺ ടു വോട്ട്, ആ വ്യക്തികൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം എന്നാണ് ഫ്രാഞ്ചൈസിന്റെ അർത്ഥം. ഓക്കെ, ഇനി നമുക്കറിയാം നമ്മളാണ് ജനങ്ങളാണ്. നമ്മൾ പറഞ്ഞു ഡെമോക്രസി മീൻസ് ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ ആൻഡ് ഓഫ് ദ പീപ്പിൾ, ഇസ്ന്റ് ഇറ്റ്? അല്ലേ? അല്ലേ? ആ ജനങ്ങൾ ജനങ്ങളാൽ ജനങ്ങളെ തെരഞ്ഞെടുക്കുന്നതിനെയാണ് നമ്മൾ ഡെമോക്രസി എന്ന് പറയാം. അപ്പൊ നമുക്കറിയാം നമ്മൾ വോട്ട് ചെയ്തു, നമ്മൾ ആൾക്കാരെ തെരഞ്ഞെടുത്തു. ഇപ്പം നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ ഏകദേശം കഴിഞ്ഞു അല്ലേ? ആ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞു. അപ്പൊ പഞ്ചായത്ത് മെമ്പർമാരൊക്കെ ആരാന്നൊക്കെ ഏകദേശം തീരുമാനങ്ങളൊക്കെ ആയി. അപ്പൊ നമുക്കറിയാം നമുക്ക് അവർ എന്താണോ നമ്മുടെ പഞ്ചായത്തിന് വേണ്ടി ചെയ്യുന്നത്, നമുക്ക് ഏകദേശം ഒരു 5 വർഷത്തിനുള്ളിൽ അവരെ ഏകദേശം മനസ്സിലാക്കാൻ പറ്റും അല്ലേ? അപ്പൊ അവര് എന്താ നല്ലൊരു ആക്റ്റീവ് അല്ല, നമുക്ക് നല്ല കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ നെക്സ്റ്റ് ഇലക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ റിമൂവ് ഫ്രം ദ നെക്സ്റ്റ് ഇലക്ഷൻ അല്ലെ? വി ഹാവ് ആൻ ഓപ്പർച്യൂണിറ്റി ടു റിമൂവ് ദം ഫ്രം ദ നെക്സ്റ്റ് ഇലക്ഷൻ. അടുത്ത വർഷം, അടുത്ത 5 വർഷം കഴിഞ്ഞുള്ള അടുത്ത ഇലക്ഷനിൽ നമുക്ക് അവരെ റിമൂവ് ചെയ്യാൻ സാധിക്കും. അതാണ് ഇവിടെ പറഞ്ഞത്. എന്താ നമ്മൾ അഡൽട്ട് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിൽ നമ്മൾ എന്താ വോട്ട് ചെയ്തു, വോട്ട് ചെയ്ത് നമ്മൾ ഒരാളെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ അവര് എന്താ പറയുക, അവർക്ക് നല്ല ഒരു എബിലിറ്റി ഇല്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് അവരെ അടുത്ത ഇലക്ഷനിൽ അവരെ മാറ്റി നിർത്താം. നെക്സ്റ്റ് പാരഗ്രാഫ്. ഇൻ മോസ്റ്റ് ഡെമോക്രസീസ് ടുഡേ ദ റൈറ്റ് ടു വോട്ട് ഈസ് യൂണിവേഴ്സൽ. ഇറ്റ് ഈസ് ഗ്രാന്റഡ് ആസ് എ ഫണ്ടമെന്റൽ റൈറ്റ് റെസ്പെക്റ്റീവ് ഓഫ് റേസ്, കാസ്റ്റ്, സോറി, എത്തിനിസിറ്റി, ക്ലാസ് ഓർ ജെൻഡർ. ദിസ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ സഫറേജ്. അപ്പോൾ നമുക്കറിയാം യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറഞ്ഞ ഒരു യൂണിവേഴ്സലാണ്. ഇറ്റ് ഈസ് ഗ്രാന്റഡ് ആസ് എ ഫണ്ടമെന്റൽ റൈറ്റ്. ഇതെന്താണ്? നമ്മുടെ റൈറ്റ് ടു വോട്ട് എന്നുള്ളത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് അല്ലെ? ഫണ്ടമെന്റൽ റൈറ്റിൽ പെട്ടതാണ് ഏത്? റൈറ്റ് ടു വോട്ട്. അപ്പൊ അത് എന്തിനാ? ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്ലാസ്, ജെൻഡർ, എക്സെട്ര. ഫണ്ടമെന്റൽ റൈറ്റ് ഈസ് ഇറസ്പെക്റ്റീവ് ഓഫ് റേസ്, കാസ്റ്റ്, ക്ലാസ്, എത്തിനിസിറ്റി, ജെൻഡർ, എക്സെട്ര. ദിസ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ സഫറേജ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? യൂണിവേഴ്സൽ സഫറേജ് എന്ന് പറയാം. എന്താ യൂണിവേഴ്സൽ സഫറേജ് എന്ന് പറഞ്ഞാല്? ഇൻ മോസ്റ്റ് ഡെമോക്രസീസ് ടുഡേ ദ റൈറ്റ് ടു വോട്ട് ഈസ് യൂണിവേഴ്സൽ. യൂണിവേഴ്സൽ, സോറി, റൈറ്റ് ടു വോട്ട് ഈസ് ഗ്രാന്റഡ് ആസ് എ ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്ലാസ്, ജെൻഡർ, റേസ്, എത്നിസിറ്റി, എക്സെട്ര. ദിസ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ സഫറേജ്. ഓക്കെ, അപ്പം ജാതിയോ മതമോ അവരുടെ കാസ്റ്റോ ക്ലാസ്സോ ഒന്നും നോക്കാതെ ഫണ്ടമെന്റൽ റൈറ്റിൽ പറയുന്നുണ്ട് റൈറ്റ് ടു വോട്ട് എന്ന് പറയുന്നുണ്ട്. അതിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ സഫറേജ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് യൂണിവേഴ്സൽ സഫറേജ് വാസ് ടേക്കൺ ഇൻ ദ ഏർലി 19th century. ഇറ്റ് ഫോക്കസ്ഡ് ഓൺ റിമൂവിംഗ് പ്രോപ്പർട്ടി റിക്വയർമെന്റ്സ് ഫോർ വോട്ടിംഗ് പർപ്പസസ്. ഇൻ ദ ലേറ്റ് 19th century, 19th and early 20th century, the focus of universal suffrage was on giving voting rights to women. In fact, for a long time in many developed countries, women were not given the right to vote. Namakkariyam, long years ago endundayirilla, ladies didn't have to right to vote. Avarku endundayirilla, vote cheyanla avakasham undayirilla.
ആണുങ്ങൾക്ക് മാത്രമേ എന്തുണ്ടായിരുന്നുള്ളൂ, വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എന്തോ അതെല്ലാം മാറി, എന്താണ്, ദോസ് ഹു ഹാവ് കംപ്ലീറ്റഡ് 18 years old, ആരാണോ 18 വയസ്സ് പൂർത്തിയാവുന്നത്, അത് എന്താ ഇന്ന കാസ്റ്റ്, ലേഡി ആയിക്കോട്ടെ മാൻ ആയിക്കോട്ടെ, ദെൻ പിന്നെ എന്താ പറയാ, അപ്പർ കാസ്റ്റ് പീപ്പിൾ ആയിക്കോട്ടെ, ലോവർ കാസ്റ്റ് ആയിക്കോട്ടെ, റിച്ച് ആയിക്കോട്ടെ, പൂർ ആയിക്കോട്ടെ, ആരായാലും 18 വയസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് റൈറ്റ് വോട്ട് അല്ലെ, വോട്ടിനുള്ള അവകാശം ഉണ്ട്. അതൊക്കെ മാറി, പണ്ടത്തെ കാര്യങ്ങളൊക്കെ കാലങ്ങളൊക്കെ മാറി. ദെൻ നെക്സ്റ്റ് വൺ, മെനി സൊസൈറ്റീസ് ഇൻ ദ പാസ്റ്റ് ഹാവ് ഡിനൈഡ് പീപ്പിൾ ദ റൈറ്റ് ടു വോട്ട് ഓൺ ദ ബേസിസ് ഓഫ് റേസ് ഓർ എത്നിസിറ്റി. For example, non-whites could not vote in the apartheid era in South Africa. The system came to an end with the first free multi-party election in 1994. അതാണ് ഞാൻ പറഞ്ഞത്, അപ്പർ കാസ്റ്റ് പീപ്പിള് അതുപോലെ, സോറി, അപ്പർ കാസ്റ്റ് അല്ലാത്ത ലോവർ കാസ്റ്റ് പീപ്പിളിന്, നോൺ വൈറ്റ്സിന്, വെളുത്തുള്ള ബ്ലാക്കിന്, ബ്ലാക്ക് പീപ്പിളിനൊക്കെ എന്തുണ്ടായിരുന്നില്ല, വോട്ട് ചെയ്യാനുള്ള അവകാശം പണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതൊക്കെ മാറി എല്ലാവർക്കും വോട്ടായി അല്ലേ. Then the system came to an end with the first free multi-party election 1994. For example, non-whites could not vote in the apartheid era in South Africa. South Africa illa non-whites ne, adhaayathu karutha aalkarku, karutha vargakarku vote cheyanulla avakasham undayirunnilla. Idu ee system eppozha vanna, came to an end with the first free multi-party election in 1994. 1994 le പ്രീ മൾട്ടി പാർട്ടി ഇലക്ഷനിലാണ് ഈ സിസ്റ്റം വന്നത് അല്ലേ. അപ്പൊ ഇപ്പോ ഇപ്പൊ നമ്മുടെ സൊസൈറ്റി അല്ലെ, നമ്മുടെ കൺട്രി മുഴുവനായി മാറി. ഇപ്പൊ എന്താ അങ്ങനെ റേസോ കാസ്റ്റോ ക്ലാസ്സോ വെൽത്തോ ഒന്നും തന്നെ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒന്നും തന്നെ നോക്കുന്നില്ല. ഇപ്പൊ 18 വയസ്സ് പൂർത്തിയായാൽ ആർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. ദാറ്റ് ഈസ് അവർ ഫണ്ടമെന്റൽ റൈറ്റ്സ്. ദെൻ ലാസ്റ്റ് പാരഗ്രാഫ്, മോസ്റ്റ് യൂണിവേഴ്സൽ സഫറേജ് സിസ്റ്റംസ് വിൽ exclude some voters. For example, many countries deny the right to vote to convicted criminals or the mentally ill. Also, almost all countries deny the right to vote to non-citizen residents and citizens below the age of 18. Appa most universal suffrage idumude aya nammude ee lesson kazhinju to note ya whatsapp il send cheyidara lesson kazhinju adu namukku jeekan eduka. Most universal suffrage system still excludes some voters. ഇപ്പോഴും എന്തുണ്ട്, യൂണിവേഴ്സൽ സഫറേജ് സിസ്റ്റം ഉണ്ട്. നോക്ക്, ഫോർ എക്സാമ്പിൾ, മെനി കൺട്രീസ് ഡിനൈ ദ റൈറ്റ് ടു വോട്ട് ടു കൺവിക്റ്റഡ് ക്രിമിനൽസ് ഓർ നോർമലി ഇൽ, അല്ലോ മെന്റലി ഇൽ, മെന്റലി ഇല്ലായ ആൾക്കാർക്കും അല്ലെങ്കിൽ ക്രിമിനൽസിനൊന്നും ഇപ്പോഴും വോട്ട് കൊടുക്കാത്ത കൺട്രീസ് ഉണ്ട്. ഓൾമോസ്റ്റ് ഓൾ കൺട്രീസ് ഡിനൈ ദ റൈറ്റ് ടു വോട്ട് ടു നോൺ സിറ്റിസൺ റെസിഡൻസ് ആൻഡ് സിറ്റിസൺ ബിലോ ദ ഏജ് ഓഫ് 18. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിലെ ഇന്ത്യൻ പൗരൻ അല്ലാത്ത ഒരാൾക്ക് വോട്ട് കൊടുക്കോ, ഇലക്ഷൻ റൈറ്റ് ടു വോട്ടിനുള്ള പെർമിഷൻ ഉണ്ടോ, ഇല്ല. ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, മാത്രമല്ല 18 വയസ്സും കംപ്ലീറ്റ് ആയിരിക്കണം. 18 വയസ്സ് കംപ്ലീറ്റ് ആയ ഒരു ഇന്ത്യൻ സിറ്റിസണ് മാത്രമേ ഇന്ത്യയിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം ഉള്ളൂ. മനസ്സിലായില്ലേ? ആ ഇത് എളുപ്പമാണ് ഈ പാഠം, ഒന്നുമില്ല. ഫ്രാഞ്ചൈസ് എന്താന്ന് നമ്മൾ പറഞ്ഞു. ഫ്രാഞ്ചൈസ് എന്ന് പറഞ്ഞാല് ദ റൈറ്റ് ഓഫ് എ സിറ്റിസൺ ടു വോട്ട്, ആ വ്യക്തികൾക്ക് റൈറ്റ് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് എന്നാണ് ഫ്രാഞ്ചൈസിന്റെ മീനിങ്. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് നമ്മൾ പറഞ്ഞു, ഒരു വ്യക്തിക്ക് 18 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതിനാണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയാം. ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. എനി ഡൗട്ട് യു ഹാവ്? ഒന്ന് വായിച്ച് നോക്കിയ പെട്ടെന്ന്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്ന് ഇപ്പൊ നമുക്ക് ചെയ്യേണ്ടത് ആ ജോഗ്രഫിന്റെ ക്വസ്റ്റ്യൻ ആൻസറും പൊളിറ്റിക്സിന്റെ ക്വസ്റ്റ്യൻ ആൻസറും ഞാൻ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്, എല്ലാവർക്കും തന്നെ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അത് എഴുതുക, അത് എഴുതിയതിന് ശേഷം മാത്രം ഇതിന്റെ നോട്ട് തരാം. 2 ദിവസമാണ് ഞാൻ നോട്ട് ചെയ്യാൻ എഴുതാൻ സമയം തന്നത്. ഇപ്പൊ 2 പോയി 3 പോയി 4 ദിവസമായി. ഇനി ഒരു കാര്യം ഞാൻ ചെയ്യാം, നിങ്ങളുടെ എല്ലാം വീട്ടിലേക്ക് വിളിക്കാം. നോട്ട് സെൻഡ് ചെയ്യാത്തവരെ വിളിക്കണോ? ഓരോ ആളെയും വിളിക്കണോ?
വേണ്ടല്ലോ. ഹെവൻ എഴുതിയോ? ഒരു കാര്യം ചെയ്യാം, ഇന്നെല്ലാവരും തന്നെ, ഇന്നല്ലെങ്കിൽ നാളെ നോട്ട് സെൻഡ് ചെയ്ത് തരണേ. അശ്വിനെ നേരെ നോക്കിയോ, കേൾക്കുന്നുണ്ടോ? നോട്ട്സ് സെൻഡ് ചെയ്യണമെന്ന്. നാളെ നീ നോട്ട് സെൻഡ് ചെയ്ത് അടുത്ത ദിവസം തിങ്കളാഴ്ച അമ്മയുടെ കയ്യിൽ കൊടുത്തു വിടണം സ്കൂളിൽ വരുമ്പോ. എന്താ ശ്രീവിഷ്ണു? ശ്രീവിഷ്ണു എന്തായിരുന്നു? ആ ഇതിന്റെ ടിക്ക് ദ കറക്റ്റ് ആൻസറും മാച്ച് ദ ഫോളോയിങ് നിങ്ങൾ തനിയെ ഉത്തരം കണ്ടെത്തുക. ടിക്ക് ദ കറക്റ്റ് ആൻസറും മാച്ച് ദ ഫോളോയിങ് നിങ്ങൾ തനിയെ ഉത്തരം കണ്ടെത്തുക. എന്താ ശ്രീവിഷ്ണു ചോദിച്ച മോനെ അൺമ്യൂട്ട് ചെയ്തേ. ശ്രീവിഷ്ണു അൺമ്യൂട്ട് ചെയ്യടാ. ആ എന്താ ഹെവനെ? ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ജി കെന്റെ ബാക്കി എടുക്കാം അല്ലേ. ജി കെന്റെ ബാക്കി എടുത്തൂടെ? ആ ഇപ്പൊ ജി കെ എടുക്ക. എന്താ മനെ? ആ പറഞ്ഞോ. എന്താ ശ്രീവിഷ്ണു? ശ്രീവിഷ്ണു പറയുന്നത് ക്ലിയർ ഇല്ല. മെസ്സേജ് അയച്ചാ മതി മോനെ, വാട്സപ്പില് മെസ്സേജ് അയക്കും കേട്ടോ. ക്ലിയർ ഇല്ല മോൻ പറയുന്നത്, ക്ലിയർ ഇല്ല. പിന്നെ ആരായിരുന്നു? എന്താ അർജുന? ആ അൺമ്യൂട്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ നമ്മളന്ന് എടുത്തതിന്റെ ബാക്കി അൺമ്യൂട്ട് ചെയ്തേ. അൺമ്യൂട്ട് ചെയ്യടാ. ആക്ടിവിറ്റീസ് ചെയ്യണ്ടേ? ഏതായിരുന്നു? ഇതിന്റെ അല്ലേ? ടിക്ക് ദ കറക്റ്റ് ആൻസർ മാക്സ് കോളം. ടിക്ക് ദ കറക്റ്റ് ആൻസർ മാക്സ് ദ ഫോളോയിങ് നിങ്ങൾ തനിയെ ചെയ്യാം. ഓക്കെ മക്കളെ, എന്നാ ഒന്ന് ഇതെടുത്തായിട്ട് നമുക്ക് ജി കെ കുറച്ചെങ്കിലും എടുക്കാലോ. ടൈം കളയല്ലേ, ടൈം ഇല്ല. ജി കെ എടുത്തോ. പേജ് നമ്പർ എത്രയായിരുന്നു? പേജ് നമ്പർ 14 അല്ലേ. ഓക്കെ പേജ് നമ്പർ 14 യു ക്യാൻ ടേക്ക്. ഓക്കെ The vibrant north. Circle the languages and dialects commonly spoken in North India. Konkani, Kangri, Garhwali, Avadi, Urdu, Malayalam, Khasi, Telugu, Khari Boli, Odia, Punjabi, Bodo, Dogri, Haryanvi, Kannada and Kashmir. ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സർക്കിൾ ദ ലാംഗ്വേജസ് സ്പോക്കൺ ഇൻ നോർത്ത് ഇന്ത്യ. നോർത്ത് ഇന്ത്യയില് സംസാരിക്കുന്ന ലാംഗ്വേജസ് ഒന്ന് സർക്കിൾ ചെയ്യാം. ഏതൊക്കെ ലാംഗ്വേജ് ആണ് നോർത്ത് ഇന്ത്യയിലുള്ളത്? ഏതൊക്കെ ലാംഗ്വേജാ? പേജ് നമ്പർ 14 അർജുൻ, പേജ് നമ്പർ 14. ഏതൊക്കെ ലാംഗ്വേജ് ആണ്?
സർക്ക് ദ ലാംഗ്വേജസ് ആൻഡ് ഡയലക്ട്സ് കോമൺലി സ്പോക്കൺ ഇൻ നോർത്ത് ഇന്ത്യ. നോർത്ത് ഇന്ത്യയിൽ സംസാരിക്കുന്ന ലാംഗ്വേജസ് സർക്കിൾ ചെയ്യാം. കാംഗ്രി, കാംഗ്രി, ഗർഹ്വാലി, ഓൾ ഓഫ് യു പ്ലീസ് സർക്കിൾ. കാംഗ്രി, കാംഗ്രി എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിലെ ലാംഗ്വേജ് ആണ്. പിന്നെ ഗർഹ്വാലി, ഗർഹ്വാലി. അവധി, അവധി, അവധി. ഉറുദു, ഉറുദു. ജസ്റ്റിസ് ചെയ്യുന്നില്ല മോനെ, ചെയ്തു. ഉറുദു. ഖാസി, ഖാസി. പഞ്ചാബി. ദോഗ്രി. ഹരിയാൻവി. ദീസ് ആർ ദ ലാംഗ്വേജസ് സ്പോക്കൺ ഇൻ നോർത്ത് ഇന്ത്യ. ഒന്നുകൂടെ പറയാം. കാംഗ്രി, ഗർഹ്വാലി, അവധി, ഉറുദു, ഖാസി, പഞ്ചാബി, ദോഗ്രി, ഹരിയാൻവി. ദീസ് ആർ ദ ലാംഗ്വേജസ് സ്പോക്കൺ ഇൻ നോർത്ത് ഇന്ത്യ. ഇനി അതിനുശേഷം എന്താ? റീഡ് ദ ക്ലൂസ് ആൻഡ് സർക്കിൾ ദ നോർത്ത് ഇന്ത്യൻ ഫുഡ്. അത് നിങ്ങൾ തനിയെ ചെയ്യാം. കുറെ ഫുഡ് ഐറ്റംസിന്റെ പേര് താഴെ ആ പസിലിൽ കാണുന്നുണ്ട്. അതിന്റെ ക്ലൂസും അവിടെയുണ്ട്. അത് നിങ്ങൾ ചെയ്യൂലേ? ചെയ്യില്ലേ? ഇല്ല മിസ്സേനാ. എന്താ ആതിരേ? അത് ചെയ്യാൻ പറ്റും. അത് കൊറേ നമ്മുടെ കൊറേ ഡിഷിന്റെ പേരാണ്. ആ ഡിഷ് നിങ്ങൾക്ക് കറക്റ്റ് കിട്ടും. ആൻസർ പുറകിലില്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ആൻസർ നിങ്ങൾ പരമാവധി കണ്ടുപിടിക്കാം. ആ ഡിഷിന്റെ പേര്, നോർത്ത് ഇന്ത്യയിലെ ഓരോ ഡിഷിന്റെയും പേര് അത് നിങ്ങൾ തനിയെ ചെയ്യാം. നമുക്ക് ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ മാത്രം മിസ് എടുത്തിട്ട് പോകാം. അടുത്ത ഏതാ, അതിന്റെ ബാക്കി ഏതായിരുന്നു? അത് കഴിഞ്ഞേ അത് കഴിഞ്ഞ് സി, ഐഡന്റിഫൈ ദ ഗാർമെന്റ്സ്, ഫിൽ ഇൻ ദ മിസ്സിംഗ് ലെറ്റേഴ്സ്. ഗാർമെന്റ്സിനെ ഐഡന്റിഫൈ ചെയ്യാം. അല്ല, ഡ്രസ് നോക്കി നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലേ? എന്താ അത് ഡ്രസ്? ഒന്നാമത്തെ എന്താ ആ ഡ്രസ്സിന്റെ പേരെന്താ? പാട്യാല സ്യൂട്ട്. പാട്യാല അല്ലേ അത്? അറിയില്ലേ നിങ്ങൾക്ക്? പാട്യാല സ്യൂട്ട് എഴുതിയ മോനെ ജീവ. പാട്യാല സ്യൂട്ട്, പി എ ടി ഐ എ എൽ എ എസ് യു ഐ ടി, പാട്യാല സ്യൂട്ട്. രണ്ടാമത്തെ ഡ്രസ്, രണ്ടാമത്തെ കണ്ടോ നിങ്ങള്? അതിനെന്താ പറയാ? രണ്ടാമത്തെ ഡ്രസ്സിന് എന്താ പറയാ? ഖാഡി, ജി എ ഡി ഡി ഐ, ജി എ ഡി ഡി ഐ, ഖാഡി. ഹെവനെ എഴുതുന്നുണ്ടോ മോനെ? എഴുതിയോ? എഴുത്, എഴുത്, എഴുത്. കൈ പൊക്കണ്ട, എഴുതിക്കോ, എഴുത്. എന്താ തേർഡ് ക്ലാസ്സിൽ പഠിച്ച, മൂന്നാം ക്ലാസ്സിലോ മറ്റോ ഞാൻ പറഞ്ഞു തന്ന, മൂന്നിലോ നാലിലോ മറ്റോ. ഫിരൻ, പി എച്ച് ഐ ആർ എ എൻ, ഫിരൻ, പി എച്ച് ഐ ആർ എ എൻ, ഫിരൻ. ഫിരൻ. നെക്സ്റ്റ് വൺ നിങ്ങൾക്കറിയാം, ഷെർവാണി. ഷെർവാണി കല്യാണത്തിനൊക്കെ എന്താ കല്യാണത്തിനൊക്കെ ധരിക്കാറില്ലേ? ഷെർവാണി, ഷെർവാണി, എസ് എച്ച് ഇ ആർ ഡബ്ല്യു എ എൻ ഐ, ഷെർവാണി. ഓക്കെ, അടുത്തത് തനിയെ ചെയ്തോ, അടുത്തത് ചെയ്തേ. ഷെർവാണി അടുത്തത്.
അടുത്ത് നോക്ക്, മാച്ച് ദ നെയിംസ് ഓഫ് ദീസ് ഫെസ്റ്റിവൽസ് വിത്ത് ദ ഡിസ്ക്രിപ്ഷൻസ്. ആ ഓരോ ഫെസ്റ്റിവലിന്റെ പേര് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇപ്പുറം കുറെ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. നോക്ക്, കുല്ലു ദസറ. എന്താ കുല്ലു ദസറ എന്ന് പറഞ്ഞാല്? കുല്ലു ദസറ, കുല്ലു ദസറ എന്ന് പറഞ്ഞാല് ദ ഫെസ്റ്റിവൽ ഓഫ് ദ കേപ്പ് ഗോഡ് സെലിബ്രേറ്റഡ് ഇൻ ലഡാക്ക്. ആണോ ആണോ? ഒന്നാമത്തിന്റെ ആൻസർ എന്താ? നിങ്ങളല്ലേ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞത്. ഒന്നാമത്തിന്റെ ആൻസർ എന്താ? കുല്ലു ദസറ. ഡി അല്ലേ? രഥയാത്ര ഓഫ് ലോർഡ് രഘുനാഥ് ഹെൽഡ് ഇൻ ഹിമാചൽ പ്രദേശ് അല്ലേ? രഥയാത്രയാണ്, രഥയാത്ര ഓഫ് ലോർഡ് രഘുനാഥ്, രഘുനാഥന്റെ, രഘുനാഥ് പ്രഭുവിന്റെ രഥയാത്ര എവിടെയാ നടക്കുന്നത്? ഹിമാചൽ പ്രദേശിൽ. ഹിമാചൽ പ്രദേശിൽ നടക്കുന്ന രഥയാത്രയാണിത്, കുല്ലു ദസറ. സെക്കൻഡ് വൺ, ഡോസ്മോക്. ഡോസ്മോക് അതായത് ദ ഫെസ്റ്റിവൽ ഓഫ് ദ കേപ്പ് ഗോഡ് സെലിബ്രേറ്റഡ് ഇൻ ലഡാക്ക്. ഓപ്ഷൻ ഇ, ഓപ്ഷൻ ഇ. ദെൻ തേർഡ് വൺ, മഹാകുംഭമേള. മഹാകുംഭമേള എല്ലാവർക്കും അറിയാം, എവിടെ നടക്കാതെ? അലഹബാദിലാണ് നടക്കുക അല്ലേ. മഹാകുംഭമേള ഹെൽഡ് എവറി 12 ഇയേഴ്സ് ഇൻ അലഹബാദ്. അലഹബാദിലെ എല്ലാ 12 വർഷത്തിലും ഒരിക്കലാണ് കുംഭമേള നടക്കുക. കുംഭമേള ഹെൽഡ് ഇൻ അലഹബാദ് എവറി 12 ഇയേഴ്സ്, 12 വർഷത്തിൽ ഒരിക്കൽ അലഹബാദിൽ നടക്കുന്നതാണ് ഇത് മഹാകുംഭമേള. ഫോർത്ത് വൺ, ലോഹ്രി. എന്താ ലോഹ്രി എന്ന് പറഞ്ഞാല്? ലോഹ്രി എന്ന് പറഞ്ഞാല് സെലിബ്രേറ്റ് ഹാർവെസ്റ്റ് സീസൺ ആൻഡ് ദ എൻഡ് ഓഫ് വിന്റർ. ആ ഹാർവെസ്റ്റ് സീസണിന്റെ, ഹാർവെസ്റ്റ് സീസൺ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്, അതാണ് ഇത് ലോഹ്രി. LOHRI ലോഹ്രി എന്ന് പറഞ്ഞാല് സെലിബ്രേറ്റ് ദ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ, ഹാർവെസ്റ്റ് സീസൺ, ഹാർവെസ്റ്റ് സീസണെ സെലിബ്രേറ്റ് ചെയ്യുക. എൻഡ് ഓഫ് വിന്റർ, തണുപ്പ് കാലത്തിന്റെ അവസാനം, അതുപോലെ തന്നെ ഹാർവെസ്റ്റ് സീസൺ. ദെൻ ലാസ്റ്റ് വൺ, ഹോള മൊഹല്ല. ഹോള മൊഹല്ല എന്താ ഹോള മൊഹല്ല എന്ന് പറഞ്ഞാല്? മാർഷ്യൽ സ്കിൽസ് ആർ ഡെമോൺസ്ട്രേറ്റഡ് ത്രൂ മോക്ക് ബാറ്റിൽസ്. മാർഷ്യൽ സ്കിൽസ് ആർ ഡെമോൺസ്ട്രേറ്റഡ് ത്രൂ മോക്ക് ബാറ്റിൽസ്. പഠിക്കണേ. അടുത്തെന്താ? അടുത്തത് വായിച്ച ആതിര, അടുത്ത ഹെഡിങ് വായിച്ച ആതിര. Read the clue and write the names of the dancers. Choose from the box. Namjan, Kathak, Pandavu Nritya, Dumhar, Bhangra. Okay. നോക്ക്, താഴെ കുറെ ഡാൻസസിന്റെ പേര് കൊടുത്തിട്ടുണ്ടല്ലേ. ഒന്നാമ ടെക്സ്റ്റില്ല മക്കളെ, ഫോണിൽ നോക്കിയാ ചെയ്യുന്നത്. ഒന്നാമത്തത് റീഡ് ദ ക്ലൂസ് ആൻഡ് റൈറ്റ് ദ നെയിംസ് ഓഫ് ദ ഡാൻസേഴ്സ്, ചൂസ് ഫ്രം ദ ബോക്സ്. ഓപ്ഷൻ ഇതൊക്കെയാണ്: നാംജൻ, കഥക്, പാണ്ഡവ നൃത്യ, ദുംഹൽ, ഭാംഗ്ര. ഇനി ഒന്നാമത്തത്, this popular Punjabi folk dance is usually performed during Vaishakhi. Vaishakhi സമയത്ത്, വൈശാഖിയുടെ സമയത്ത് പഞ്ചാബില് ആഘോഷിക്കുന്ന, പഞ്ചാബില് ഉള്ള ഫോക്ക് ഡാൻസിന്റെ പേര്, പഞ്ചാബിലെ ഫോക്ക് ഡാൻസ് ആണ് അത് പെർഫോം ചെയ്യുന്നത് വൈശാഖി ടൈമിലാണ്. ഏതാത്? ഭാംഗ്ര, ഭാംഗ്ര, BHANGRA. ഭാംഗ്ര is a popular Punjabi folk dance. It is usually performed during Baishakhi.
വൈശാഖി ടൈമില് പഞ്ചാബിലുള്ള പഞ്ചാബി കളിക്കുന്ന ഫോക്ക് ഡാൻസ് ആണ് ഇത്. ഭാംഗ്ര. സെക്കൻഡ് വൺ, ദിസ് ഫോക്ക് ഡാൻസ് ഈസ് പെർഫോംഡ് ബൈ മെൻ ആൻഡ് വിമൻ ഓഫ് ഹിമാചൽ പ്രദേശ് ടു സെലിബ്രേറ്റ് ഓട്ടം. അതായത് ഫോക്ക് ഡാൻസ് ആണ്, ഫോക്ക് ഡാൻസ് ആരാ ഇത് ചെയ്യാ പെർഫോം ചെയ്യുന്നത്? ലേഡീസ് ആൻഡ് ജെന്റ്സ്, മെൻ ആൻഡ് വിമൻ ഓഫ് ഹിമാചൽ പ്രദേശ്, ഹിമാചൽ പ്രദേശിലെ ആണുങ്ങളും പെണ്ണുങ്ങളും ഓട്ടം സീസൺ, ഓട്ടം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ആഘോഷിക്കുന്ന ഫോക്ക് ഡാൻസ് ആണ് ഇത്. അതിന്റെ പേരെന്താ? ഹിമാചൽ പ്രദേശിലെ സ്ത്രീകളും പുരുഷന്മാരും ചെയ്യുന്ന ഡാൻസ് ഏതാണെന്നറിയോ? അത് നാംജൻ, എൻ എ എം ജി ഇ എൻ, നാംജൻ. Third one, this Kashmiri folk dance is performed by men from the Vatal tribe. This is the Kashmiri folk dance performed by men. ആണുങ്ങള് കളിക്കുന്ന കാശ്മീരി ഫോക്ക് ഡാൻസ് ഫ്രം വട്ടൽ ട്രൈബ് കാശ്മീരിലാണ്. അതിന്റെ പേരെന്താ? എന്താ അത്? ദുംഹൽ, ഡി യു എം എച്ച് എൽ, ദുംഹൽ. ദുംഹൽ. ഫോർത്ത് വൺ, ദിസ് ക്ലാസിക്കൽ ഡാൻസ് ഫ്രം ഉത്തർപ്രദേശ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ് കഥ മീനിങ് ദ ആർട്ട് ഓഫ് സ്റ്റോറി ടെല്ലിംഗ്. അതായത് കഥ എന്ന വാക്കിൽ നിന്നുണ്ടായ ക്ലാസിക്കൽ ഡാൻസ്, ഉത്തർപ്രദേശിലാണ് ഇത് പെർഫോം ചെയ്യുക. ഉത്തർപ്രദേശിലെ ഒരു ക്ലാസിക്കൽ ഡാൻസ് ആണ് ഇത്. കഥ എന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായത്. അതിന്റെ മീനിങ്, കഥയുടെ മീനിങ് ആർട്ട് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് എന്നാണ്. കറക്റ്റ് ആൻസർ ഈസ് കഥക്, കെ എ ടി എസ് എ കെ, കഥക്. ലാസ്റ്റ് വൺ, ദിസ് ഗർഹ്വാലി ഫോക്ക് ഡാൻസ് നറേറ്റ്സ് എപ്പിസോഡ്സ് ഫ്രം ദ മഹാഭാരത. ഗർഹ്വാലി ഫോക്ക് ഡാൻസ് ദാറ്റ് ഈസ് പാണ്ഡവ നൃത്യ. ജുവാന തുടങ്ങിയപ്പോ തൊട്ട് വെള്ളം കുടിക്കാൻ തുടങ്ങിയതാണല്ലോ. എന്താ ജുവാന? ഓക്കെ, പാണ്ഡവ നൃത്യം. അടുത്തത് ഏതാ? അടുത്തത് നെക്സ്റ്റ് വൺ, സർക്കിൾ ദ ലാംഗ്വേജസ് ആൻഡ് ഡയലക്ട്സ് കോമൺലി സ്പോക്കൺ ഇൻ വെസ്റ്റ് ഇന്ത്യ. വെസ്റ്റ് ഇന്ത്യയിലെ ലാംഗ്വേജസ്, വെസ്റ്റ് ഇന്ത്യയിലെ ലാംഗ്വേജസിനെ സർക്കിൾ ചെയ്യാം. ഏതൊക്കെയാ? മറാത്തി, ബുണ്ടേലി, ഗുജറാത്തി, ഷെഖവാത്തി, കൊങ്കണി, കാച്ചി, മർവാരി, ബഹേലി. നമ്മുടെ പറയാം ലാംഗ്വേജസ് സ്പോക്കൺ ഇൻ സൗത്ത് ഇന്ത്യ, സോറി വെസ്റ്റ് ഇന്ത്യ. ലാംഗ്വേജസ് സ്പോക്കൺ ഇൻ വെസ്റ്റ് ഇന്ത്യ, വെസ്റ്റ് ഇന്ത്യയിൽ സംസാരിക്കുന്ന ലാംഗ്വേജസ് മറാത്തി, ബുണ്ടേലി, ഗുജറാത്തി, ഷെഖവാത്തി, കൊങ്കണി, കാച്ചി, മർവാരി, ബഹേലി. ഓക്കെ, അത് ചെയ്തില്ലേ?
ഓക്കെ. ഇനി ബിയും സിയും ഡിയും ആ ഒന്നില്ല, അതിൽ ഇപ്പൊ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നില്ല. ബിയും സിയും ഡിയും നിങ്ങൾക്കുള്ള ഹോംവർക്ക് ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം, ഇതൊക്കെ നോട്ടിൽ എഴുതണേ, ഇതൊക്കെ നോട്ടിൽ എഴുതാ. അത്യാവശ്യമുള്ളത് നിങ്ങൾക്കറിയാം, അത് മാത്രം പഠിക്കാം. അത്യാവശ്യമുള്ളത് ഞാൻ പറഞ്ഞുതരാം, അത് നോക്കി പഠിക്കാം. ഇനി എല്ലാവരോടും എക്സാം ആണ് കമ്മിങ് മൺഡേ, മൺഡേ എക്സാം. ഏതൊക്കെ ലെസൺ ആണ് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ആ അത് ആ ഒരു ഫില്ലിൻ ദ ബ്ലാങ്ക്സ് ചെയ്യാനോ? അത് എഴുതണ്ട, അത് എഴുതണ്ട, നോട്ടിലേക്ക് എഴുതണ്ട. പിന്നെ വൈബ്രന്റ് നോർത്ത് ഇല്ലേ, ആ അത് ലാംഗ്വേജസ് ഇൻ നോർത്ത് ഇന്ത്യ എന്ന് എഴുതിട്ട് എഴുതാ. അല്ല അത് എഴുതി, അതിന്റെ താഴത്തെ, അതിന്റെ താഴത്തെ എന്തായിരുന്നു? ആ പസിലാ, പസില്, അത് ചെയ്യണ്ട, ചെയ്യണ്ട. ഇപ്പൊ നമ്മുടെ ടൈം ഏകദേശം കഴിയാനായി മക്കളെ. എന്താ അർജുനെ, ബാക്കി നിങ്ങൾ ചെയ്യണേ. ആ ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്ന ലെസണിലെ ആ തിങ്കളാഴ്ച പരീക്ഷ. കഴിഞ്ഞ ക്ലാസ്സിൽ ഏതായിരുന്നു ലെസൺ പറഞ്ഞത് ജസ്റ്റിസ്? ജോഗ്രഫിയിലെ ലാസ്റ്റത്തെ രണ്ട് പാഠം അല്ലേ, ഡൊമൈൻസ് ഓഫ് എർത്തും ഗ്ലോബ്സ് ആൻഡ് മാപ്സും. ഓക്കെ, അയ്യോ എന്റെ മോനെ, അന്നേരം പൊളിറ്റിക്സ് വേറെ ഇടണം, ഹിസ്റ്ററി വേറെ ഇടണ്ടേ? അത് അങ്ങനെയല്ല, രണ്ടാ പാഠങ്ങൾ രണ്ടെണ്ണം രണ്ടായിട്ടാ പോലെ. നിങ്ങൾ അത് രണ്ടും പഠിക്കേ, ഡൊമൈൻസ് ഓഫ് എർത്തും മറ്റേ മാപ്സും പഠിക്കുക കേട്ടോ. ഓക്കെ, നമ്മുടെ ഇത് കട്ടായി, ഇനി ഒരുപാട് ദിവസം ഉണ്ട്, ശനി ഞായറും ഇല്ലേ. നമ്മുടെ ക്ലാസ് ഇപ്പൊ കട്ടായി പോവും. അപ്പൊ ബൈ ബൈ, സി യു. നോട്ട് എഴുതണം, എല്ലാവരും നോട്ട് എഴുതാ, നോട്ട് എഴുതി മിസ്സിന് സെൻഡ് ചെയ്യാം.